എല്ലാ കൂട്ടുകാർക്കും സി എസ് ടെക്സ് ആൻഡ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഫീൽഡ് കൂടെ നോക്കാൻ പോകുന്നത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതുത്തൻ ട്രാൻസ്ഫർ ന്യൂസ് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഒരു ഫീൽഡ് കൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ന്യൂസും കൂടിയാണ് നമ്മൾ എടുത്തു പറയണം. അപ്പോൾ ആ ഒരു ന്യൂസ് ആയിരിക്കും ഇന്നത്തെ ഫീൽഡ് കൂടെ നോക്കാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് വേഗപ്പിക്കുന്നില്ല, എന്തായാലും നമുക്ക് ഫീൽഡിലോട്ട് കടക്കാം. ഫീൽഡിലോട്ട് കടക്കാനായിട്ട് ഞാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടപ്പുറത്താണ് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മച്ചമാരെ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ വീഡിയോയിൽ കടക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ ട്രാൻസ്ഫർ ന്യൂസ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫർ ന്യൂസ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സും അതേമാതിരി തന്നെ എ ടി കെ ബഗാൻ എഫ്സിയും ഒരു സ്വാപ്പ് ഡീലിന് ശ്രമിക്കുന്നുണ്ടെന്ന്. അപ്പോൾ നമുക്കൊരു സ്വാപ്പ് ഡീൽ നടക്കാൻ പോകുന്നു എന്നുള്ള പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടുകൾ മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നമ്മുടെ മാർക്കസ് ആണ് റിപ്പോർട്ട് ചെയ്തത്, നമ്മുടെ ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടർ. പക്ഷേ അദ്ദേഹം ആരാണെന്നൊന്നും വ്യക്തമാക്കിയില്ല, ഏത് പ്ലെയറിനെയാണ് ട്രാൻസ്ഫർ കൊടുക്കുന്നതെന്നൊന്നും വ്യക്തമാക്കിയില്ല. പക്ഷേ നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ, അതായത് നമ്മുടെ ട്രാൻസ്ഫർ മാർക്കറ്റ് റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ചിട്ട് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെയും ഒരു സ്വാപ്പ് ഡീലിന് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ മാർക്കസ് പറഞ്ഞമാതിരി തന്നെ. അതിലത്തെ താരങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സലാം രഞ്ജൻ സിംഗും അതേമാതിരി തന്നെ ബോറിസ് സിംഗും അതേമാതിരി തന്നെ നോറങ്ടൺ നോറോമിനെ വെച്ചിട്ടാണ് ഈ ഒരു സ്വാപ്പ് ഡീല് നടക്കാൻ പോകുന്നതെന്നാണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഓക്കെ, അപ്പോൾ സ്വാപ്പ് ഡീൽ എന്താണെന്ന് ഞാൻ പറയാം, ചെറുതായിട്ടാണ് പറയാനുള്ളൂ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഇതിനെ പറ്റിയിട്ട് നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ട്രാൻസ്ഫർ ഫീ എന്താണ്, അതേമാതിരി സാലറി ക്യാപ് എന്താണ്, അതേമാതിരി തന്നെ സ്വാപ്പ് ഡീൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ്, ഇതിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ നാളെ ചെയ്യുന്നത് തന്നെയായിരിക്കും. ഓ സോ ഇപ്പോൾ എന്താണ് സ്വാപ്പ് ഡീൽ എന്ന് ചെറുതായിട്ട് പറയാം. രണ്ട് ക്ലബുകൾ മ്യൂച്വലി വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും താരങ്ങളെ എക്സ്ചേഞ്ച് ചെയ്യണമെന്നാണ് നമ്മൾ സ്വാപ്പ് ഡീൽ എന്ന് പറയുക. സോ ഈ ഒരു സ്വാപ്പ് ഡീലിന് കേരള ബ്ലാസ്റ്റേഴ്സ് നിന്ന് നമ്മുടെ നോറങ്ടൺ നോറോമിനെ എ ടി കെയിലേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് ബോറിസ് സിംഗിനും അതേമാതിരി തന്നെ സലാം രഞ്ജൻ സിംഗിനും ഇങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിക്കുന്ന ഒരു സ്വാപ്പ് ഡീലിനാണ് നമ്മുടെ എ ടി കെ ഓഫർ വെച്ചിരിക്കുന്നത്. അങ്ങനത്തെ ഒരു ഓഫറിനാണ് എ ടി കെ അങ്ങോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ഓഫർ നടക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടെന്നെ അറിയണം. കാരണം നോറങ്ടൺ നോറോം വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞൊരു സീസൺ കേരള ബ്ലാസ്റ്റേഴ്സിൽ ലോണിൽ പോയി മോഹൻ ബഗാനിൽ കഴിച്ചൊരു വ്യക്തി തന്നെയാണ്. ഒരു മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം രണ്ട് ഗോളുകളും അഞ്ച് അസിസ്റ്റുകളും അവിടെ നേടിയിട്ടുണ്ടായിരുന്നു. ഒരു കിടിലം പെർഫോമൻസ് തന്നെ. നമ്മുടെ കിബു വിക്കുനയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലെയറും കൂടിയായിരുന്നു നമ്മൾ എടുത്തു പറയണം. സോ അങ്ങനത്തെ ഒരു സ്വാപ്പ് ഡീലിന്, സോ എ ടി കെ ആ ഒരു സ്വാപ്പ് ഡീലിനാണ് ശ്രമിക്കുന്നത് നമ്മുടെ നോറങ്ടൺ നോറോമിനെ നമ്മുടെ എ ടി കെയിൽ എത്തിച്ച് പകരം അവിടെ നിന്ന് സലാം രഞ്ജനും ബോറിസ് സിംഗിനും കേരള ബ്ലാസ്റ്റേഴ്സിന് കൊടുക്കാന്നുള്ള ഒരു ഡീലാണ് എ ടി കെ സംബന്ധിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ട്രാൻസ്ഫർ നടക്കുമെന്ന് ഞാൻ കണ്ടറിയണമെന്ന് പറഞ്ഞ കാരണം മറ്റൊന്നുമല്ല, നമ്മുടെ കിബുവിൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലെയർ ആണ് നമ്മുടെ നോറങ്ടൺ നോറോം. ആൻഡ് അതുമാത്രമല്ല, കിബു കഴിഞ്ഞൊരു സീസൺ മോഹൻ ബഗാനിൽ പരിശീലിച്ചു, പക്ഷേ ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമായിരുന്നു ആ ടീമിൻ്റെ നോറങ്ടൺ നോറോം. അപ്പോൾ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലെയറും കൂടി ആയതുകൊണ്ട് തന്നെ പിന്നെ കിബുവിൻ്റെ ലൈവിൽ നിന്നൊക്കെ നോറങ്ടൺ നോറോം നമ്മുടെ ടീമിൻ്റെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഡീലിന് നമ്മുടെ കിബു വിക്കുവിനെ സമീപിക്കുമെന്ന് സംശയമാണ്. സോ നമ്മുടെ എസ് ജി നമ്മുടെ കിബു ആയിട്ട് ആലോചിച്ചിട്ടാണ് തീരുമാനങ്ങൾ എടുക്കൂ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ പോസിബിലിറ്റി കുറവാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഓഫർ വെച്ചിട്ടുണ്ട് ആണ് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും നമുക്ക് കണ്ടാൻ അറിയാം. അപ്പോൾ എന്തായാലും എൻ്റെ ചെറിയ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി മറ്റൊരു ന്യൂസുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ദിസ് ഇസ് സി എസ് ടെക്സ് ആൻഡ് സ്പോർട്സ് സൈനിങ് ഓഫ്.